എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും പി പി ദിവ്യയെ തൊടാതെ പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരും വരെ അറസ്റ്റ് വേണ്ട എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട് കീഴടങ്ങേണ്ടതില്ലെന്നാണ് ഒളിവിൽ കഴിയുന്ന പി പി ദിവ്യയുടെയും നിലപാട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ചയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക ദിവ്യക്കെതിരായ സംഘടനാ നടപടിയും വൈകും തിടുക്കത്തിലുള്ള നടപടി വേണ്ട എന്നാണ് കണ്ണൂർ നേതൃത്വത്തിന്റെ നിലപാട് ഷെഫിഖ് നസറുള്ള വിവരങ്ങൾ നൽകും ഷെഫിഖിന് രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരാൻ ആ ഉത്തരവ് വന്ന ശേഷം മതി ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ പോലെയുള്ള നടപടിയെന്നാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തലശ്ശേരി കോടതിയിൽ പി പി ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അതിനുശേഷം പോലീസ് നടപടി മതി എന്ന ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് അതിനു മുൻപ് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇനി രണ്ട് ദിവസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിൽ പി പി ദിവ്യ ചികിത്സ തേടിയിരുന്നു എന്നൊരു വിവരമുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല ആ പി ദിവ്യയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നത് ഇനി തലശ്ശേരി കോടതിയുടെ തീർപ്പ് വന്നതിന് ശേഷം മതി എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് പാർട്ടി തലത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടത് എന്നതാണ് പാർട്ടി നേതൃത്വം പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അത്തരത്തിൽ പാർട്ടി ഏതെങ്കിലും സ്വഭാവത്തിലുള്ള നടപടി ഉണ്ടാവും എന്നൊരു സൂചന നൽകുന്നില്ല ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇറക്കിയ വാർത്താക്ക കുറിപ്പിൽ പറഞ്ഞിരുന്നത് ആ യാത്രയായപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രസംഗത്തിൽ തള്ളിപ്പറയുമ്പോഴും പി പി ദിവ്യ നടത്തിയത് അഴിമതിക്കെതിരെയുള്ള ഒരു സംസാരമായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് പക്ഷേ അത് ഇനി പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്ന പ്രശാന്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അതിൽ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പ്രധാനമായൊരു കണ്ടെത്തൽ ചട്ടവിരുദ്ധമായാണ് എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷ നൽകിയത് എന്നാണ് ചട്ടവിരുദ്ധമായി നൽകിയ ഒരു എൻ ഒ സിക്ക് വേണ്ടി ഉദ്യോഗസ്ഥന് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ചട്ടവിരുദ്ധമായി നൽകിയ എൻ ഒ സിക്ക് വേണ്ടി സമ്മർദ്ദം നടത്തിയത് അഴിമതിയാണെന്ന ഒരു ആരോപണമുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് നടപടി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന നിലപാടിൽ തന്നെയാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം ഉള്ളത് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കാൻ തന്നെയാണ് നേതൃത്വവും തീരുമാനം അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ അന്വേഷണവും പോലീസ് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള നടപടി സ്വീകരിക്കുന്നത് തലശ്ശേരി കോടതിയുടെ ഇടപെടൽ വന്നതിന് ശേഷമായിരിക്കും അതിനുശേഷം മാത്രമേ പാർട്ടി തലത്തിലും ഏതെങ്കിലും സ്വഭാവത്തിലുള്ള നടപടി ഉണ്ടാവൂ എന്ന് ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരട്ടെ ഉത്തരവ് വരുന്നതുവരെ കീഴടങ്ങേണ്ടതില്ല എന്ന് പി ദിവ്യയും അതുവരെ ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിട്ടുള്ളത് സംഘടനാ നടപടിയും ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഷഫിഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്